ഹായ് ഗായ്സ്, വെൽക്കം ടു സുമിസ് മോക്കോസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മഞ്ചൂരിയൻ റെസിപ്പിയാണ്, സോയ മഞ്ചൂരിയൻ. എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. വലിയ സോയ എണ്ണ എടുത്തിട്ടുള്ളത്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയായി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കുക. അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇനി 3 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടിത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് നല്ലോണം ഒന്നും കൂടി കുഴച്ചെടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് കുഴച്ച് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ല്ലേ, ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓരോന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോ ബോൾസാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം പോലെ തന്നെ നല്ല ഉള്ളൊക്കെ ഒന്നും കൂടി നല്ലോണം വേവണമല്ലോ. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഒന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സോയ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ചൂരി സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സോയ പൊരിച്ച ആ എണ്ണയിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിരുന്നത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നത്, 3 പച്ചമുളക് ചെറുതായിരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി തന്നെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ.
നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലവണ്ണം വഴന്ന് വരണ വരെ വെയിറ്റ് ചെയ്യാം. സവോള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. നമ്മൾ നേരത്തെ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ചില്ലി സോസിന് പകരം ചില്ലി സോസ് ഒഴിച്ചാലും മതി. ചില്ലി സോസ് ഒഴിക്കുമ്പോൾ നമ്മളിതിൽ മുളക് പൊടി ഇടുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുക്കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറി ഒരുപാട് വേണ്ടാത്തവർക്ക് 2 കപ്പ് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സോയ പൊരിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച സോയ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യൂബ് ഷേപ്പിലരിഞ്ഞ 1/2 സവോളയും 1/2 ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണിത്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി ഒരു 10 മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുക്കണം. എന്നാലേ സോയയ്ക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളു. ഒന്ന് നല്ലോണം തിളപ്പിച്ച് ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം, ഇപ്പോഴാണ് സെറ്റ് ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില മേലെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ സോയ മഞ്ചൂരിയൻ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.